ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ കളറിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഹെയർ കളറ് ചെയ്യാന്നുള്ളതാണ്. നാച്ചുറൽ ആയിട്ടല്ല, നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ ഹെയർ കളറിങ്ങിൻ്റെ ഒരു ബോക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഒരു ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടോ. ഗാർണിയർ ബ്രാൻഡിൻ്റെ ഹെയർ കളറാട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻറ്റൻസ് റെഡ് എന്നുള്ളൊരു ഷെയ്ഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എല്ലാം നിങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹെയർ കളറിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഹെയർ കളർ ഗാർണിയറിൻ്റെ കളർ നാച്ചുറൽസിൻ്റെ ഹെയർ കളർ വെച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ കളർ ചെയ്യാൻ പോകുന്നത്. 6.60 ഇൻറ്റൻസ് റെഡാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നോ അമോണിയ എന്നൊക്കെയാണ് പറയുന്നത്. ലാസ്റ്റ് അപ് ടു 10 weeks എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാക്കേജിൽ കാണുന്ന കളറാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു സൈഡിലായിട്ട് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഈ ഒരു സൈഡിലായിട്ട് ഹൗ ടു യൂസ് എന്ന് പിക്ചറോട് കൂടിയിട്ട് തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ്, കാര്യങ്ങൾ, റേറ്റ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് ഉള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലിതാ ഇങ്ങനെയൊരു ട്യൂബാണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. ഇത് കളറിൻ്റെ എന്ന് തന്നെയും പറയണത്. ഇത് ഡെവലപ്പറും അങ്ങനെയാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും. ഇതൊരു ലീഫ്ലെറ്റാണ്, അതിൻ്റെ ഉള്ളിൽ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ലീഫ്ലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് കണ്ടീഷണർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കയ്യിലിടാനുള്ള ഗ്ലൗസും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് കണ്ടീഷണർ എന്ന് പറയുന്നത്. ഗാർണിയറിൻ്റെ തന്നെ കണ്ടീഷണറാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു ബോക്സിനകത്തുള്ളത്. ആൻഡ് ഈ ഒരു ലീഫ്ലെറ്റ് നമ്മൾ എന്തായാലും ഓപ്പൺ ചെയ്ത് ഫുള്ളായിട്ട് റീഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹെയർ കളർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഇതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ കളർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ, അത് നിർബന്ധമാണ്. എന്നാലേ നമുക്ക് എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറിൻ്റെ എന്ന് പറഞ്ഞ് കളറിൻ്റെ തന്നെ ആയിരിക്കും പറയുക. അപ്പോൾ ഇതിലൊക്കെ അളവുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് മൊത്തമായിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അത് ഫോർ ഫുൾ ഹെഡ്, ഷോർട്ട് ഹെയർ, ഇതിനൊക്കെ എത്രയൊക്കെ അളവാണ് നമ്മൾ എടുക്കേണ്ടത്, രണ്ടും എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മുഴുവനായിട്ട് റീഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ ദാ ഇത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഹെയർ കളർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഹെയർ കേട്ടോ. എൻ്റെ നല്ല ഡീപ്പ് ബ്ലാക്ക് ഹെയർ ഒന്നുമില്ല കേട്ടോ. ബ്ലാക്കും പിന്നെ അടിഭാഗത്ത് എത്തുമ്പോൾ കുറച്ചായിട്ടൊരു ചെമ്പിച്ച കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഇപ്പോൾ ഓയിലി ഒന്നും അല്ല കേട്ടോ, നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറാണ്. ഓയിലില്ല, അതുപോലെ ഉണങ്ങിയിട്ടുള്ള ഹെയറാണ്. നമ്മളെപ്പോൾ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുക. ഓയിലുള്ള ഹെയറിൽ നമ്മൾ എണ്ണമയുള്ള ഹെയറിൽ നമ്മൾ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു പഴയ ക്ലോത്ത് ഇടുക. പഴയ ക്ലോത്ത് പറഞ്ഞാൽ നമ്മൾ അത് കളറാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പഴയ ഇതിടുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു പഴയ ഒരു ടോപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതാ മിക്സ് ചെയ്യാൻ ഒരു ബൗള് ഞാൻ എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ എപ്പോഴും നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ബൗൾ എടുക്കുക കേട്ടോ. പിന്നെ അതൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് ബ്രഷ് എടുത്താൽ നമുക്ക് കളർ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ബൗള് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക് എടുക്കുക, മെറ്റാലിക് ടൈപ്പ് ഒന്നും എടുക്കരുത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കയ്യിലെടുത്ത് കണ്ടിട്ടില്ല, അത് ബേബി ഓയിലാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഓയിലോ വാസ്ലിനോ എടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ കളർ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് പ്രശ്നമൊന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓയിൽ ചെവിയിലും നമ്മുടെ നെറ്റിയിലും നമുക്ക് ഈ ഒരു കളറാവാൻ കളർ ചെയ്യുമ്പോൾ കളറാവാൻ ചാൻസുള്ള എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. വാസ്ലിൻ ഉണ്ടെങ്കിൽ വാസ്ലിൻ എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓയിലും എടുക്കാം കേട്ടോ.
എന്നിട്ട് നമ്മളതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി അഥവാ അവിടെയൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു പ്രശ്നം വരരുതല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഹെയർ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ കളറൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ക്രീം ടൈപ്പാണ് കേട്ടോ. അതൊക്കെ നമ്മൾ അവിടെയൊക്കെ ഓപ്പൺ ചെയ്യാനുണ്ട്. എന്നിട്ട് അത് നമ്മൾ എടുക്കണം. അപ്പം നമുക്ക് എത്രയാണ് വേണ്ടുന്ന അളവ് അത് നമ്മൾ മുന്നേ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ് അളവ് നോക്കേണ്ടത് കേട്ടോ. അതൊക്കെ നമ്മുടെ ലീഫ്ലെറ്റിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യുക. എനിക്കിപ്പോൾ ആവശ്യത്തിനുള്ളതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ അതുപോലെ സെക്യൂർ ചെയ്ത് നന്നായി ടൈറ്റായിട്ട് തന്നെ സെക്യൂർ ചെയ്യണം കേട്ടോ. ഇതാണ് ഈ ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്, ഒരു ക്രീം തന്നെ. പിന്നെ ഇനി അടുത്തതായിട്ടുള്ള ഇത് ഡെവലപ്പർ മിൽക്ക് എന്നാണ് പറയുന്നത്. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക കേട്ടോ നമ്മൾ എടുക്കുന്നതിന് മുന്നേ. ഡെവലപ്പർ മിൽക്ക് എന്നാണ് പറയുന്നത്. ഇതിലും അളവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ രണ്ടും എടുക്കുമ്പോൾ ഈക്വലായിട്ട് തന്നെ എടുക്കണം കേട്ടോ. രണ്ടും ഒരേ അളവിൽ വേണം നമ്മൾ എടുക്കാൻ. എന്നിട്ട് ഞാനിതാ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് വേണം നമ്മളിത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ. ഇതൊരു ബോഡി ലോഷൻ, ഒരു കുറച്ചൊക്കെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി, മറ്റേതൊരു ക്രീമായിട്ടാണ് കേട്ടോ. പക്ഷേ ഈ നമ്മുടെ അടുത്ത ബൗള് കുറച്ച് ചെറുതായി പോയിട്ടോ. നമ്മളിത് മിക്സ് ചെയ്യാൻ നോക്കിയപ്പോഴത്തന്നെ ഇത് ശരിക്കും കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അതിൽ മതിയാവും എന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് സ്പേസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ചൊരു വലിയ ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കളർ ഇങ്ങനെ ചെറുതായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ തുടങ്ങും കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം നമ്മൾ വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ദാ ഈ ഒരു പരുവായിട്ടുണ്ട്. ചെറുതായിട്ട് കളർ ചേഞ്ച് ചെയ്തില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഹെയർ അഴിച്ചു. നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മറക്കരുത്, രണ്ട് കയ്യിലും ഇടണം കേട്ടോ. ഇതിൻ്റെ ഒരു ഗ്ലൗസ് കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അതൊന്ന് കംപ്ലയിൻ്റ് ആണ്. അപ്പം ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മൾ പിന്നെ ബ്രഷാണല്ലോ പിടിക്കുക. അപ്പം മറ്റേ കയ്യിലാണ് കൂടുതലാവാൻ ചാൻസ്. അപ്പം ഞാൻ അതിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഹെയറിൽ കളർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന്. ചിലവർക്ക് ചില ഹെയർ സ്ട്രാൻസിൽ മാത്രം ചെയ്താൽ മതിയായിരിക്കും. ചിലപ്പോൾ പകുതി മുതൽ താഴെ വരെ ചെയ്യേണ്ടവരുണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രണ്ട് രണ്ട് ഭാഗത്തും ഫ്രണ്ടിൽ മാത്രം ഞാൻ കുറച്ച് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഞാൻ പകുതിയിൽ നിന്നും താഴേക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം ഇതൊരു ഇൻറ്റൻസ് റെഡാണല്ലോ. എങ്ങനെ ആയാലും ഒരുപാട് റെഡ് കളർ ഉണ്ടാവില്ല. കാരണം ഇതേ ബ്രാൻഡിനെ തന്നെ നമ്മൾ മുന്നേ കാരമൽ ബ്രൗൺ ചെയ്തതാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് ഒരുപാട് കളർ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിലവർ പ്രത്യേകം പറയുന്നുണ്ട് ഒരു നാച്ചുറൽ ലുക്കിനാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 30 മിനിറ്റ്സ് വയ്ക്കണം, വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതല്ല നല്ല വിസിബിൾ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ 45 മിനിറ്റ്സ് വയ്ക്കണം എന്നും പറയുന്നുണ്ട്. ഇതൊരു ഇൻറ്റൻസ് റെഡ് ഷെയ്ഡ് ആയതുകൊണ്ട് ഞാനൊരു 45 മിനിറ്റ്സ് ഒന്നും വയ്ക്കുന്നില്ല. കാരണം ഒരുപാട് കളർ എന്തായാലും വരില്ല എന്നറിയാം. എന്നാലും അഥവാ ഒരുപാട് കളർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബോറാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം 45 മിനിറ്റ്സ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും മോളൊക്കെ കരഞ്ഞ് അലമ്പാവും. നമ്മൾ കളറായതുകൊണ്ട് നമുക്ക് കളർ ചെയ്യായതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് പോയിട്ട് അവളെ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 30-35 ഇടയിൽ തന്നെ ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഒരു അളവിനനുസരിച്ച് നമ്മളിങ്ങനെ ഹെയർ കളർ ചെയ്യുക. ജസ്റ്റ് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് എല്ലായിടത്തേക്കും അത് സ്പ്രെഡ് ആവുക. ഇത് ഫ്രണ്ടിലായതുകൊണ്ട് ഫ്രണ്ടിലെ ഹെയർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സൈഡിൽ കുറച്ച് കയറ്റിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ കണ്ടോ, പകുതിക്കുന്ന ഇങ്ങനെയാണ്, താഴത്തേക്കാണ്, ഒരു നനവ് പോലെ തോന്നില്ലേ. ആ ഭാഗമൊക്കെ നമ്മൾ ഹെയർ കളർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല എവിടെയാവാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. അപ്പം നമ്മുടെ ഹെയർ കളറിംഗ് ഒക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ്, മുടിയൊക്കെ ഉണങ്ങി, സെറ്റായിട്ടുണ്ട്. വല്ല 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 ചേഞ്ചും ഉണ്ടോ? സൂക്ഷിച്ച് നോക്കണ്ട ഉണ്ണിയറിനോട്, സൂക്ഷിച്ച് നോക്കിയാൽ. നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നോർമൽ ഡേലൈറ്റിലൊക്കെ, ഡേലൈറ്റ് മീൻസ് നമ്മുടെ നോർമൽ വെളിച്ച, ഭയങ്കര വെയിലടിക്കുന്ന, വെയിൽ അടിക്കുന്ന അവിടെ പോയി നിന്നാൽ നമുക്ക് നമ്മുടെ ഹെയറിലെ കളർ കാണാൻ പറ്റും കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ, ഞാൻ ആ നോക്കിയതിൻ്റെ പിക്കോ അല്ലെങ്കിൽ വീഡിയോ എന്താന്ന് ഞാൻ കൊടുക്കാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ അകത്ത് നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോയിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല.
ഒരു റെഡ്ഡിഷ്, ചെറുതായിട്ടൊരു കളർ മഷിയിട്ട് നോക്കണ്ടേ. നമ്മളിതിന് മുന്നേ കാരമൽ ബ്രൗൺ എന്നുള്ള ഷെയ്ഡാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ഇതുപോലെ നമ്മൾ വെയിലത്ത് നിന്നാൽ കാണാൻ പറ്റുമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ. അതാ നമ്മൾ കളർ ചെയ്താൽ ഭയങ്കരമായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടൂല, പക്ഷെ എന്നാലും ഒരു ചെറിയ ഒരു നോർമലായിട്ട് മതിന്ന ഹെയർ കളർ ചെയ്യും വേണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇത് അവർ പറഞ്ഞ നാച്ചുറൽ ലുക്കിന് 30 മിനിറ്റും, നല്ല ഷെയ്ഡ് വേണം, നല്ല വിസിബിൾ റിസൾട്ട് വേണമെങ്കിൽ 45 മിനിറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻറ്റൻസ് റെഡ് എന്ന് പറയുമ്പോൾ ഒരു റെഡിഷ് ആണല്ലോ, അപ്പോൾ നമ്മൾ ഒരുപാടായി കഴിഞ്ഞാൽ എന്താവും എന്നറിയാത്തത് കൊണ്ട് 45 മിനിറ്റ് ഞാൻ നിന്നിട്ടില്ല. ഞാനൊരു 30-35 മിനിറ്റൊക്കെ നിന്നിട്ടുണ്ടായിരിക്കും. അപ്പോഴത്തെ അവസ്ഥയാണിത്. ചിലപ്പോൾ 45 മിനിറ്റ് നിന്നാൽ കുറച്ചും കൂടെ കളറാവുമായിരിക്കും. ഇതിലിപ്പോൾ കാണുന്നില്ലല്ലേ, കാണുന്നില്ലല്ലോ ഗൈസ്. അപ്പോൾ അതാണ്. ഇതിപ്പോൾ ഞാൻ വീടിൻ്റെ പുറത്ത് നിന്നിട്ട് കണ്ടോ, ഈ ഒരു സൈഡിൽ നിങ്ങളൊരു റെഡിഷ് കാണുന്നില്ലേ, അതാണ് നമ്മുടെ ഇൻറ്റൻസ് റെഡ് ഷെയ്ഡ് ഗൈസ്. ഇതാണ് നമ്മൾ പുറത്ത് നമ്മൾ വെയിലത്ത് നല്ല വെളിച്ചത്തിലൊക്കെ വന്നാൽ മാത്രം നമുക്ക് കാണുള്ളൂ കേട്ടോ. കണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല, ചെറിയൊരു ഷെയ്ഡ് അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ അകത്ത് നിന്ന് അല്ലാണ്ട് നോർമലായിട്ട് പെട്ടെന്ന് ഒരാൾ ആ നീ കളർ ചെയ്തൂലേ എന്ന് പറയില്ല കേട്ടോ. ഫോട്ടോസിലൊക്കെ പിന്നെ അറിയും. ഇതുപോലെ നമ്മൾ പുറത്ത് നിന്ന് വെയിലത്ത് നിന്ന് അങ്ങനെയൊക്കെ അത്യാവശ്യം അറിയുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ വെയിലത്ത് നിന്നൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഇട്ടാ. അപ്പം ഇങ്ങനെ മാത്രമേ നമുക്കത് അറിയുന്നുള്ളൂ. അപ്പം ഞാൻ അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം. ഞാനിത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ ഇത് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളതൊക്കെ. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോയും ലൈക്ക് ചെയ്യുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.